അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുചിത്വ സാഗരം സുന്ദരതീരം ക്യാമ്പയിൻ നടത്തി. വൈവിധ്യങ്ങളായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കടപ്പുറത്ത് വെച്ച് കടൽ സംരക്ഷണ പ്രതിജ്ഞയും സംഘാടക സമിതി രൂപീകരണവും നടന്നു. This news sponsored by We are going to learn a new word that is aura. Aura Home Center. Aura ഒരു വീട്. കടലിനെയും കടലോരത്തെയും പ്ലാസ്റ്റിക് മുക്തമാക്കി സ്വാഭാവിക ആവാസ വ്യവസ്ഥ വീണ്ടെടുക്കാൻ സംസ്ഥാന സർക്കാർ ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതി നടപ്പിലാക്കി വരികയാണ്. പ്രസ്തുത പരിപാടിയുടെ ആദ്യഘട്ടം എന്ന നിലയിൽ വൈവിധ്യങ്ങളായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് അജാനൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്നത്. കടലോര നടത്തം, മെഴുകുതിരി ജാഥ, കടൽ സംരക്ഷണ പ്രതിജ്ഞ, സെമിനാറുകൾ, റോഡ് ഷോ, ബൈക്ക് റാലികൾ, ക്വിസ് മത്സരങ്ങൾ, ചിത്രരചന, പെയിന്റിംഗ്, കുടുംബയോഗങ്ങൾ, ബോധവൽക്കരണ ക്ലാസുകൾ, ഫ്ലാഷ് മോബുകൾ, തെരുവു നാടകങ്ങൾ, കലാരൂപങ്ങൾ, നാടൻപാട്ടുകൾ തുടങ്ങി വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് രൂപം നൽകിയിട്ടുണ്ട്. രണ്ടാം ഘട്ടത്തിൽ ഓരോ കിലോമീറ്ററിലും ആക്ഷൻ ഗ്രൂപ്പുകൾ രൂപീകരിച്ച് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞവും ഓരോ 200 മീറ്ററിലും ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കുകയും ജനകീയ പങ്കാളിത്തത്തോടെ കടൽ തീരത്തെയും പരിസരത്തെയും മാലിന്യങ്ങൾ ശേഖരിച്ച് അവ തരംതിരിച്ച് ശാസ്ത്രീയ സംസ്കരണത്തിന് വിധേയമാകുന്ന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകും. പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിൽ ഹാർബറുകൾ കേന്ദ്രീകരിച്ച് മാലിന്യ ശേഖരണം, പുനരുപയോഗം എന്നീ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കും. ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയുടെ വിവിധ ഘട്ടങ്ങളിലായി നടത്തുന്ന പദ്ധതി പ്രവർത്തനങ്ങൾക്ക് എല്ലാ ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. അജാനൂർ കടപ്പുറം ആവിക്കൽ നോർത്ത് ആക്ഷൻ പോയിന്റിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മീന ഉദ്ഘാടനം ചെയ്തു. മലയോര പ്രദേശങ്ങളിലെ പ്ലാസ്റ്റിക്കും അതുപോലെ അഴുക്കും മരങ്ങളും ചപ്പുചവറുകളും മൊത്തം ഒഴുകി കൊണ്ടുവന്നിട്ട് അത് നെഞ്ചോടെ ഏറ്റവും വാങ്ങുന്നത് നമ്മുടെ കടലമ്മയാണ്. ഈ ഇത് ടൺ കണക്കിനാണ് ഒരു സെക്കൻഡിൽ നമ്മുടെ കടലിലും പിന്നെ പ്ലാസ്റ്റിക് മാലിന്യം കുന്നുകൂടുന്നതെന്ന് പറഞ്ഞു വരുന്നത്. അതിൻ്റെ ഫലമായി നമുക്കറിയാം ഇപ്പോൾ പണ്ടത്തെ കാല ഉണ്ടാവുന്ന പോലെയുള്ള മത്സ്യ സമ്പത്ത് കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു കാലമാണ് നമ്മുടെ ഇടയിൽ കാണുന്നത്. ചടങ്ങിൽ വാർഡ് മെമ്പർ കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ എം പി സുബ്രഹ്മണ്യൻ മുഖ്യാതിഥിയായി പങ്കെടുത്ത് വിഷയാവതരണം നടത്തി. 18th ward മെമ്പർ ഇബ്രാഹിം, എ ഹമീദ് ഹാജി, എം രവി എന്നിവർ സംസാരിച്ചു. ഫിഷറീസ് മോട്ടിവേറ്റർ ജിസ്ന എ.എസ് സ്വാഗതവും എ പി രാജൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് കടപ്പുറത്ത് വെച്ച് കടൽ സംരക്ഷണ പ്രതിജ്ഞയും എടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.